യൂസേജ് ഓഫ് എ ആൻഡ് ആൻ. ആനും എയും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു നൗൺസിൻ്റെ മുന്നിലായിട്ടാണ് എയും ആനും വരുന്നത്. ആ കൗണ്ടബിൾ നൗൺസ് ഒരെണ്ണമേ ഉള്ളൂവെങ്കിൽ ആ ഒരു എണ്ണത്തെ സൂചിപ്പിക്കാനാണ് എയും ആനും ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, 5 വവൽസും 21 കോൺസണൻസും. വവൽസിനെ എ, ഇ, ഐ, ഒ, യു ഇവയെല്ലാം സൗണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. എ, ഇ, ഐ, ഒ, യു ഈ ലെറ്റേഴ്സിന് വലിയ പ്രാധാന്യമില്ല, ഇതിൽ നിന്ന് വരുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അ, അ, ആപ്പിൾ. അപ്പോൾ ഇവിടെ എ അ എന്നൊരു സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. എ, എ, എഗ് എ എന്നുള്ളൊരു സൗണ്ടാണ് ഇ എന്ന ലെറ്റർ നൽകുന്നത്. ഇ, 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 ഇൻസെക്ട്. ഐ എന്ന ലെറ്ററിൻ്റെ സൗണ്ട് വരുന്നത് ഇ, ഇ എന്നാണ്. ഒ, ഒ, ഓഫ്. ഒ, ഒ, ഓൺ. ഒ എന്ന ലെറ്റർ ഒ എന്നൊരു സൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് യു ആണ്. ഫോർ എക്സാമ്പിൾ, അംബ്രല. അ, അ എന്നുള്ള സൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സിന് മുന്നിൽ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ആൻ എലിഫൻറ്റ്, ആൻ എഗ്, ആൻ ഓറഞ്ച്, ആൻ ഇൻസെക്ട്, ആൻ അംബ്രല. മറ്റു ചില എക്സാമ്പിൾസ്, ആൻ ഓണസ്റ്റ് മാൻ. അവിടെ എച്ച് ആണല്ലോ സ്റ്റാർട്ട്, പിന്നെ എങ്ങനെ ആൻ വന്നു എന്ന് പലർക്കും സംശയം ഉണ്ടാവാം. പക്ഷേങ്കിൽ അതിൻ്റെ പ്രൊനൗൺസേഷൻ ഹോണസ്റ്റ് എന്നല്ല, ഓണസ്റ്റ്. ഓണസ്റ്റ് മാൻ, ആൻ ഓണസ്റ്റ് മാൻ. നെക്സ്റ്റ്, ആൻ എൽ ഇ ഡി ടി വി. എ, ഇ, ഐ, ഒ, യുയിൽ എൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ആൻ വന്നു എന്ന് സംശയമുണ്ടാകാം. പ്രൊനൗൺസിയേഷൻ നോക്കിയാൽ മതി, എൽ ഇ ഡി ടി വി. എ, എ എന്നുള്ള സൗണ്ടാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ ആണ് വരിക, എൻ എൽ ഇ ഡി ടി വി. എൻ എം എൽ എ, എൻ അവർ, എൻ എസ് ടി കാർഡ്, എൻ എൽ ഡി ക്ലർക്ക്. കൺസണൻറ്റ് സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സിന് മുന്നിൽ എ ആണ് ഉപയോഗിക്കേണ്ടത്. എ റൂം നല്ല കറക്റ്റ് പ്രൊനൗൺസേഷൻ. അ റൂം, അ ടേബിൾ, അ പെൻ, അ കൗ, അ ബോക്സ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം, വവൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ, പക്ഷേ നമ്മൾ കൺസണൻറ്റ് സൗണ്ടിലാണ് യൂസ് ചെയ്തിട്ട് എ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അ യൂറോപ്യൻ. യൂറോപ്യൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഇ യു ആർ ഒ പി ഇ എ എൻ. വവൽസ് ലെറ്ററിലാണെങ്കിലും കൺസണൻറ്റ് സൗണ്ടാണ് വരുന്നത്, വവൽ സൗണ്ട് അല്ല വരുന്നത്. ഇ എന്ന സൗണ്ടാണ് വരുന്നത്. അ യൂറോപ്യൻ, ഇ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, അ വൺ റുപ്പി നോട്ട്. വ് എന്ന സൗണ്ടാണ് അവിടെ വരുന്നത്. ഓ ആണെങ്കിലും വ് എന്ന സൗണ്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ അ എന്നാണ് യൂസ് ചെയ്യുക, എ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അ യൂണിറ്റ്, അ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇയർ, യൂണിഫോം, ഓർഗൻ, ഇഗ്ലൂ, ഇതിന് അനുയോജ്യമായി എയും ആനും നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കണം. ആൻസർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.